പുഷ്പിത ജീവിത വടിയിലോ ഒരപ്സര സുന്ദരിയാണ് നിസ്യ പുഷ്പിത ജീവിത വടിയിലോ ഒരപ്സര സുന്ദരിയാണ് നിസ്യ മലയാളി ഹൃദയങ്ങളിൽ അന്നും ഇന്നും എന്നും തത്തിക്കളിക്കുന്ന ഈരടികൾ അതിനുടമാര് ഞാൻ പറയേണ്ടതില്ലല്ലോ ലോക പ്രശസ്ത ഗാഥിക ശ്രേഷ്ഠൻ കഥാപ്രസംഗ ചക്രവർത്തി ശ്രീ വി സാംബശിവൻ മാസ്റ്റർ എന്ന ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഗാഥികൻ പറവൂർ ഗോപിനാഥിൻ്റെ മകനും ഗാഥിക കുലപതി ഗാഥിക സമ്രാട്ട് ശ്രീ കെടാമംഗലം സദാനന്ദൻ സാറിൻ്റെ ശിഷ്യനുമായ കണ്ണൻജിനാഥ് കലാകാരൻ്റെ പ്രണാമം ജനഹൃദയങ്ങളിൽ സാഹിത്യ സംഗീതബോധം മാത്രമല്ല സാമൂഹിക സാംസ്കാരിക പ്രബുദ്ധത വളർത്തുവാൻ ഏറെ പ്രയോജനപ്രദമായ കഥാപ്രസംഗ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ ഗാഥിക ശ്രേഷ്ഠരായിരുന്നു ശ്രീ കെടാമംഗലവും വി സാംബശിവൻ സാറും. ഇവർ രണ്ടുപേരും ഗാഥികർ എന്നതിലുപരി ഒരു കാലഘട്ടത്തിൻ്റെ നവോത്ഥാന പങ്കാളികൾ. ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായ ഭാഷാശൈലിയിലൂടെ സാധാരണ ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നവർ. അതിലുപരി സാമ്പൻസാർ ആംഗലേയ സാഹിത്യങ്ങളെ മലയാളികൾക്ക് ഹൃദിസ്ഥമാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരുന്ന മഹാപ്രതിഭ. ഞാൻ ആദ്യമായി സാമ്പൻസാറിനെ കാണുന്നത് എൻ്റെ 10-11 വയസ്സ് പ്രായത്തിലാണ്. പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സമ്മേളനങ്ങളിൽ ആ സമ്മേളനത്തിൽ വച്ചാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത്. ഒരു സിനിമാ താര സൗന്ദര്യത്തെ വെല്ലുന്ന അരോഗ ദൃഢഗാത്രനായിരുന്ന ഒരു അതിസുന്ദരൻ. ചന്ദനത്തിൽ കഴഞ്ഞെടുത്തോരു സുന്ദര ശില്പം പോലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തോരു സുന്ദര ശില്പം പോലെ. അല്ലേ, അത് തന്നെയായിരുന്നു സാമ്പൻ സാർ. മിതഭാഷയായി എപ്പോഴും ചുണ്ടിൽ ചെറു പുഞ്ചിരിയും നിറച്ചിരിക്കുന്ന ഒരു മഹാനുഭാവൻ. അത്ഭുതത്തോടെ ആദരവോടെ ഞാൻ എന്നും നോക്കിക്കണ്ടിരുന്ന നല്ലൊരു മനസ്സിനുടമ. എൻ്റെ അച്ഛനോട്, പറവൂർ ഗോപിനാഥിനോട് അദ്ദേഹം കാണുമ്പോഴൊക്കെ ആ കാലഘട്ടങ്ങളിൽ പറയുമായിരുന്നു, "ഗോപി, കണ്ണൻ നന്നായി കഥ പറയുന്നുണ്ടല്ലോ, കൂടുതൽ കഥ പഠിപ്പിക്കണം, മിടുക്കനാണവൻ, അവൻ്റെ ശൈലിക്ക് വ്യത്യസ്തതയുണ്ട്." എന്നെയോ കെടാമംഗലത്തെയോ ഒന്നും അവൻ അനുകരിക്കുന്നതായി തോന്നുന്നില്ല. ചെറു വാത്സല്യത്തോടെ എൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് അദ്ദേഹം അന്ന് പറയുമായിരുന്നു. അതിനുശേഷം നിരവധി സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും എൻ്റെ ഗുരുനാഥൻ ശ്രീ കെടാമംഗലം സദാനന്ദൻ സാറിൻ്റെയും സാന്നിധ്യത്തിൽ ഒത്തിരി ഒത്തിരി കൊച്ചു കൊച്ചു കഥകൾ അവതരിപ്പിക്കാൻ, ആ വാത്സല്യം നേടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വി സാംബശിവൻ സാറിൻ്റെ വിയോഗം കഥാപ്രസംഗ കലയ്ക്കും ആരാധകർക്കും മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് വരുത്തി വച്ചിട്ടുള്ളത്. 2 മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണിയും നമ്മെ വിട്ടുപോയത്. കോവിഡിൻ്റെ പ്രോട്ടോകോൾ മാനിച്ച് എനിക്ക് ആ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഖേദകരം തന്നെ. എൻ്റെ ഗുരുനാഥൻ്റെ കഥകൾ പോലെ തന്നെ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള കഥകൾ ആയിരുന്നു ഗുരുതുല്യനായ പ്രൊഫസർ സാംബശിവൻ സാറിൻ്റെയും കഥകൾ. അദ്ദേഹത്തിൻ്റെ മകനും ഗാഥികനുമായ വസന്തകുമാർ സാംബശിവനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ്. നല്ലൊരു ഗാഥികൻ, അച്ഛൻ്റെ പാതയിൽ അദ്ദേഹത്തിൻ്റെ യശസ്സും കീർത്തിയും ഓർമ്മയും ജനഹൃദയങ്ങളിൽ നിലനിർത്താൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു സ്നേഹനിധിയായ മകൻ വസന്തേട്ടൻ
വസന്തകുമാർ സാംബശിവൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും എൻ്റെ മനസ്സിൽ കൂടിക്കൂടി വരുന്നത്. വി സാംബശിവൻ മാസ്റ്റർ തുടങ്ങി വച്ച പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളിൽ ഞാൻ ബഹുമാനിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠതുല്യരായ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഐലം ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ സെക്രട്ടറി ചെറുക്കര സലിംകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ഇടക്കൊച്ചി സലിംകുമാർ. ഇടക്കൊച്ചി സലിംകുമാർ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇവരാരെയും തന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട, ഇവരെല്ലാവരും പ്രശസ്തർ തന്നെയാണ്. വി സാംബശിവൻ സാറിൻ്റെയും ശ്രീകടാമംഗലം സദാനന്ദൻ സാറിൻ്റെയും കാലഘട്ടങ്ങളിൽ തന്നെ ഏറെ ശ്രദ്ധേയനായിരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കഥ പറഞ്ഞ് ലോകം മുഴുവൻ കഥകൾ അറിയിച്ചിരുന്ന പ്രശസ്ത ഗാഥികനായിരുന്ന ശ്രീ ഇടക്കൊച്ചി പ്രഭാകരൻ സാറിൻ്റെ മകൻ ശ്രീ ഇടക്കൊച്ചി സലിംകുമാർ, അതുപോലെ വസന്തകുമാർ സാംബശിവൻ, പുളിമാത്ത ശ്രീകുമാർ കൂടെ ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായി ഈ കണ്ണൻ ജയനാഥ് കലാകാരനും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്പം കേരളത്തിലെ ഒട്ടനവധി ഗാഥിക പ്രമുഖരും അടങ്ങുന്നൊരു സംഘടനയാണ് പുരോഗമന കഥാപ്രസംഗ കലാസംഘടന. വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന April 23 സാംബൻ സാർ നമ്മെ വിട്ടുതിരിഞ്ഞു പോയിട്ട് 25 വർഷം തികയുകയാണ്. ആത്മാവിന് നിത്യ ശാന്തി നേർന്നുകൊണ്ട് ഈ കലാകാരൻ്റെ, കണ്ണൻജിനാഥ കലാകാരൻ്റെ പ്രണാമം. നമസ്തേ.